نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അല്ലേ. ഓക്കെ, റെഡി, എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഇൻ്റഗ്രേഷൻ്റെ രണ്ടാം ദിവസത്തെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു അല്ലേ. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് രണ്ടാം ദിവസത്തെ ചോദ്യപേപ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് അല്ലേ. സാർ ഇന്നലെ ഒരു മോഡലൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ അതിലും അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകദേശം വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മലയാളത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കണേന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ചോദ്യപേപ്പർ നോക്കാൻ പോവാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ അവിടെ ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ, ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കല്ലേ, എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, റെഡി. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ നോക്കാൻ പോവാം. ഇൻ്റഗ്രേഷൻ ഡേ ടു. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് രുചിമേളം എന്ന് പറഞ്ഞ് പ്രവർത്തനം 6 ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ എന്തൊക്കെയാണുള്ളത്? കുഞ്ഞുമോളുടെ പിറന്നാളാണ്, അമ്മ അവൾക്ക് പായസം ഉണ്ടാക്കി നൽകി, കൂട്ടുകാരായ നിങ്ങൾ അവൾക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കി നൽകുക? ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വിഭവത്തിന് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പേരെഴുതാം. ആ വിഭവം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ പേരെഴുതാം, അതുപോലെ തന്നെ തയ്യാറാക്കുന്ന വിധം എഴുതാം. ഇവിടെ ഓൾറെഡി പായസത്തിൻ്റെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ തന്നെ ഒക്കെ എഴുതാം കേട്ടോ. ഇവിടെ പാൽപ്പായസമാണ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാൽപ്പായസത്തിൻ്റെതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാൽപ്പായസം, ആവശ്യമായ സാധനങ്ങൾ പാല്, അരി, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഏലക്കായ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇതൊക്കെ അല്ലേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എഴുതട്ടോ, വേറെ വിഭവങ്ങളൊക്കെ എഴുതുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇത് പഠിക്കണേ, ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുവേന്ന് നമ്മൾ പറഞ്ഞതാണ് ഇതല്ലേ, അതാണ് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, റെഡി. അടുത്തത് തയ്യാറാക്കുന്ന വിധാണ്, ഒരു പാത്രത്തിൽ പാലെടുത്തിട്ടുണ്ട്, എന്നിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക, പാൽ തിളച്ചു വരുമ്പോൾ അരി അതിലിടുക, അരി വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് ഇളക്കുക, അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഇടുക, ഏലക്കായ പൊടിച്ചത് ചേർക്കുക, പായസം തയ്യാർ. ഇങ്ങനെ മനോഹരമായിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പായസം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിയും അല്ലേ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് വേറെ എന്തെങ്കിലും ഒരു വിഭവം, വേറെ എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾ പഠിച്ച ഒരു വിഭവത്തിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം, അതിൻ്റെ പേരെഴുതാം, അത് പിന്നെ അത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ പേരെഴുതുക, അത് തയ്യാറാക്കുന്ന വിധം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതുപോലെ ഒന്ന് വിവരിച്ചു കൊടുത്താൽ നമുക്കിതിന് ഫുൾ മാർക്ക് കിട്ടും. അടുത്തതിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യം നോക്കാം അല്ലേ. അടുത്ത പേജിൽ, അടുത്ത പേജിലുള്ള അടുത്ത ചോദ്യം ആക്ടിവിറ്റി 7 ആണ്. കുഞ്ഞുമോൾസ് ബർത്ത്ഡേ, അമ്മ മെയ്ഡ് പാൽപ്പായസം ആൻഡ് പ്രഥമൻ ഫോർ കുഞ്ഞുമോൾ ബർത്ത്ഡേ. കുഞ്ഞുമോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തു, പാൽപ്പായസവും അതുപോലെ തന്നെ പ്രഥമനും തയ്യാറാക്കി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. വി വാണ്ട് പാൽപ്പായസം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ലെറ്റ്സ് ഫൈൻഡ്, 45 ഫ്രണ്ട്സ് കെയിം ടു സെലിബ്രേറ്റ് കുഞ്ഞുമോൾസ് ബർത്ത്ഡേ. അപ്പോൾ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 45 കുട്ടികളാണ് വന്നത്. എത്ര കുട്ടികളാണ്? 45 കുട്ടികൾ വന്നു അല്ലേ. ഓൺലി 16 ഡ്രാങ്ക് പ്രഥമൻ. അങ്ങനെ അതിൽ 16 കുട്ടികൾ എന്ത് ചെയ്തു, 16 കുട്ടികൾ പ്രഥമൻ കഴിച്ചു അല്ലേ. ഇനി അടുത്തത് ദ റെസ്റ്റ് ഓഫ് ദം ഡ്രാങ്ക് പാൽപ്പായസം. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പാൽപ്പായസവും കഴിച്ചു. അപ്പോൾ 45 കുട്ടികളിൽ 16 കുട്ടികൾ പ്രഥമൻ കഴിച്ചു, ബാക്കിയുള്ള കുട്ടികൾ പാൽപ്പായസവും കഴിച്ചു. ദെൻ ഹൗ മെനി ദം ഡ്രാങ്ക് പാൽപ്പായസം, അതിലെത്ര കുട്ടികളാണ് പാൽപ്പായസം കുടിച്ചതെന്ന് നമുക്ക് കാണണം അല്ലേ. അതെങ്ങനെ കാണും? നമ്പർ ഓഫ് ഫ്രണ്ട്സ് കെയിം ടു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എത്ര കുട്ടികളാണ് വന്നത്? 45 കുട്ടികളാണ് വന്നത്. നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഹു ഡ്രാങ്ക് പ്രഥമൻ, അതിൽ പ്രഥമൻ കുടിച്ചത് എത്ര പേരാ? പ്രഥമൻ കുടിച്ചത് 16 പേരാണ്. നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഹു ഡ്രാങ്ക് പാൽപ്പായസം, അങ്ങനെയാണെങ്കിൽ പാൽപ്പായസം കുടിച്ച കുട്ടികൾ എങ്ങനെ കാണും? 45 നിന്ന് 16 കുറയ്ക്കണം. 45 - 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 29 എന്നാണ് അവിടെ ആൻസർ വരുന്നത്. 29 എന്നാൽ അവിടെ എന്ത് ചെയ്യും, ആൻസർ വരും. അടുത്തത് ഹൗ മെനി മോർ ഫ്രണ്ട്സ് ഡ്രാങ്ക് പാൽപ്പായസം ദാൻ ദോസ് വു ഡ്രാങ്ക് പ്രഥമൻ, അതിൽ പ്രഥമനും പാൽപ്പായസം കുടിച്ചാൽ അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ആ 29 - 16 ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, പ്രഥമം കുടിച്ചവരെന്ന് എന്ത് ചെയ്യുക, പാൽപ്പായസം കുടിച്ചവരെ കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ  13 എത്ര പേര് കൂടുതൽ കുടിച്ചു എന്നുള്ളത് നമുക്കതിൽ കാണാൻ പറ്റൂലേ. 13 പേര് പാൽപ്പായസം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ കുടിച്ചിട്ടില്ലേ,
പ്രഥമൻ കുടിച്ചത് 16 പേരാണ്, പാൽപ്പായസം കുടിച്ചത് 29 പേരാണ് അല്ലേ. അപ്പോൾ ആ പ്രഥമനെക്കാണേയും പാൽപ്പായസം 13 പേരെന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ കുടിച്ചിട്ടുണ്ട് അല്ലേ. അത് നമുക്കതിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ചോദ്യമാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണെന്ന്, കഴിഞ്ഞ എക്സാമിൻ്റെ ആ ഒരു ഡിസ്കഷനിലൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പ്രവർത്തനം 8 തിന്നാം തിന്നാം ഹായ് പഴംപൊരിയുടെ മണം, കുട്ടികൾ മൂക്ക് വിടർത്തി എന്തെല്ലാം ആഹാരങ്ങൾ വരച്ചു ചേർക്കൂ. അവിടെ ഒരുപാട് ആഹാര സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് താഴെ എണ്ണയിൽ ചുടുന്നവ എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം ഫ്രീ ആയിട്ടും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് വേവിക്കുന്നവയാണ്, മറ്റേത് വേവിക്കാത്തവയാണ്, അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ അതിൽ എണ്ണയിൽ ചുടുന്നവ ഏതൊക്കെയാ? എണ്ണയിൽ ചുടുന്നവ, അതിൽ വട എണ്ണയിൽ ചുടുന്നതാണ്, ബജി എണ്ണയിൽ ചുടുന്നതാണ്, പഴംപൊരി എണ്ണയിൽ ചുടുന്നതാണ്. ഇനി അടുത്തതോ വേവിക്കുന്നവയോ? ഇഡലി വേവിക്കുന്നവയാണ്, ഇടിയപ്പം വേവിക്കുന്നവയാണ്, പുട്ട് വേവിക്കുന്നവയാണ്. ഇനി വേവിക്കാത്തതോ? വേവിക്കാത്തത് ഇവിടെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാം, ആപ്പിൾ വേവിക്കില്ല, അതേപോലെ തന്നെ മാമ്പഴം വേവിക്കില്ല, അതേപോലെ തന്നെ മുന്തിരി എന്ത് ചെയ്യില്ല, വേവിക്കില്ല. ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നോക്കാം അല്ലേ. പ്രവർത്തനം 9, വാഹനങ്ങൾ പലതരം, കുഞ്ഞുമോൾക്ക് സമ്മാനമായി കിട്ടിയ പുസ്തകത്തിലെ ഒരു പേജ് നോക്കൂ, യാത്രാ വാഹനങ്ങൾക്ക് നിറം നൽകൂ. ഇവിടെ യാത്രാ വാഹനങ്ങൾക്ക് അതിന് പറ്റിയ നിറം നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം വേണ്ടേ. ഇതിൻ്റെ പിന്നെ ചോദ്യം വരുന്നത്, കറക്റ്റ് ചോദ്യം വരുന്നത് അടുത്ത പേജിൽ. അപ്പോൾ നമ്മൾ നാലാമത്തെ പേജ് നോക്കിയാലോ. അപ്പം നാലാമത്തെ പേജ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. നാലാമത്തെ പേജിൽ നോക്കിയേ, നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. നോക്കി അവിടെ ഉള്ള ചോദ്യം, ഫയർ എഞ്ചിൻ്റെ നിറം എന്ത്? ഇഷ്ടമാകാൻ കാരണം എന്താ? ഈസിയാണ്. ഫയർ എഞ്ചിൻ്റെ നിറം എന്താ? ചുവപ്പ്, നമുക്കറിയാം അല്ലേ, ചുവപ്പ്. ഇനി അടുത്തതോ, രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ വാഹനം ഏത്? നമുക്കറിയാം, ഏതാ? ആംബുലൻസ്. ആംബുലൻസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാ അല്ലേ, ആംബുലൻസ്. ഇനി അടുത്തത് എഴുതാം, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാന്നാണ്. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാ? തോണി, സൈക്കിള്, ഉന്തുവണ്ടി, കാളവണ്ടി. ഇതിനൊന്നും എന്ത് വേണ്ട? ഇന്ധനം വേണോ കുട്ടികളെ? ഇതിനൊന്നും ആർക്കും, ഇതിനൊന്നും എന്ത് വേണ്ട? ഇന്ധനം വേണ്ട അല്ലേ, ഇന്ധനം വേണ്ടല്ലോ മക്കളെ, ഇന്ധനം വേണ്ട. ഇനി അടുത്തത് നോക്കൂ, സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാന്ന് അത് നമുക്ക് എഴുതാം. ഒന്നാം ക്ലാസ് നേ നമ്മൾ പഠിക്കുന്നതാ, കാളവണ്ടി, ഉന്തുവണ്ടി, ലോറി, ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ. ഇത് നമ്മൾ ഒന്നാം ക്ലാസ് നേ പഠിക്കുന്നതല്ലേ, ഒന്നാം ക്ലാസ് നേ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്റഗ്രേഷൻ 2 എന്ന് പറയുന്ന ആ ഒരു എക്സാം ഇതോടുകൂടി അവിടെ തീർന്നു. ഇനി 3 ആണ്. 3 വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് സാറൊരു വീഡിയോ ചെയ്തിട്ടില്ലേ. അതെന്തായാലും ആ വീഡിയോ നിങ്ങൾ എന്തായിട്ടും കാണും. അതിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, അതിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, മൂന്നാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം, അടിപൊളിയായിട്ട് എഴുതണം, പരീക്ഷ എഴുതിയിട്ട് നല്ല കുട്ടികളായിട്ട് ഫുൾ മാർക്ക് എല്ലാ കുട്ടികളും നേടണം. എല്ലാവർക്കും കിട്ടും കേട്ടോ, ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടും. സിമ്പിളാണ് എക്സാം, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ആൻസർ ചെയ്ത് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു.